കുന്നംകുളത്തെ വിലക്കുറവിന്റെ ഏറ്റവും വലിയ വസ്ത്രശേഖരം കൽപ്പക ബിൽഡിംഗ്സ് സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആരോഗ്യ വകുപ്പിന്റെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം 231 അതിഥി തൊഴിലാളികളെ KSRTC ബസ്സുകളിൽ കൂറ്റനാട് നിന്നും പാലക്കാട്ടേക്ക് യാത്രയാക്കി. തുടർന്ന് ട്രെയിൻ മാർഗം ഉത്തർപ്രദേശിലേക്ക് ഇവർ യാത്ര തിരിച്ചു. കൊപ്പം സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നുള്ളവർ കൊപ്പം ഹൈസ്കൂളിലും പട്ടാമ്പി സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നുള്ളവർ പട്ടാമ്പി ഹൈസ്കൂളിലും ചാലിശ്ശേരി തൃത്താല സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ ഉള്ളവർക്ക് വട്ടേനാട് ഹൈസ്കൂളിലുമാണ് യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി സ്ക്രീനിംഗ് നടന്നത്. രാവിലെ 8 മണി മുതൽ സ്ക്രീനിംഗ് ക്യാമ്പ് ആരംഭിച്ചു. വിവിധ പ്രാഥമിക ആരോഗ്യ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അതിഥി തൊഴിലാളികളെ പരിശോധിച്ചത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം ക്യാമ്പിലുണ്ടായിരുന്നു. തൃത്താല സ്റ്റേഷൻ പരിധിയിൽ 85 പേരും ചാലിശ്ശേരിയിൽ നിന്ന് 147 പേരുമാണ് യാത്ര തിരിച്ചത്. വട്ടേനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചായിരുന്നു സ്ക്രീനിംഗ് ക്യാമ്പ് നടന്നത്. UPയിൽ സ്വദേശികളായ അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്ന ദൗത്യമാണെന്നുള്ളത്. ഇതിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്തെ 147 ആളുകളും തൃത്താലയത്തെ 84 പേരുമാണ് ഇന്ന് പോകുന്നത്. വൈകുന്നേരത്ത് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവരെ ഒന്നിച്ച് യാത്രയാക്കുന്നത്. സ്ക്രീനിങ് ടെസ്റ്റ് എല്ലാം വട്ടനാട് സ്കൂളിൽ വെച്ചിട്ട് നടത്തിയത്, രണ്ട് സെക്ഷനായിട്ടാണ് നടത്തിയത്. എല്ലാവരും വേറെ പരിശോധന നടത്തി, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ഭക്ഷണം ഓരോ കിറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കൊണ്ടുപോകാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കാതിന് ശേഷം അവർക്ക് അങ്ങോട്ടുള്ള വേറെ കിറ്റ് കൊടുത്തതായി. സ്ക്രീനിങ്ങിന് ശേഷം ഭക്ഷണവും കുടിവെള്ളവും ഇവർക്ക് നൽകി. ജനമൈത്രി പോലീസുകാർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും തൊഴിലാളികൾക്ക് നൽകി. പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സേവന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മറുപടി ഇങ്ങനെ. എട്ട് KSRTC ബസ്സുകളാണ് കൂറ്റനാട് നിന്നും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിഥി തൊഴിലാളികൾക്ക് പോകാനായി സർക്കാർ സജ്ജമാക്കിയത്. NCV ന്യൂസ്, തൃത്താല.